മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുന്ന കാലത്ത് മതസൗഹാർദ്ദത്തിന്റെ തെളിനീരൊഴുക്കി നബിദിന റാലിക്ക് ക്ഷേത്രമുറ്റത്ത് സ്വീകരണം നൽകി. ഉപ്പട ഇഹിയാസുന്ന മസ്ജിദിന് കീഴിൽ നടന്ന നബിദിന റാലിയെയാണ് ഉപ്പട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാരവാഹികൾ മധുരം നൽകി സ്വീകരിച്ചത്. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് ഇമ്പമാർന്ന ഗാനത്തിനൊപ്പിച്ച് കുരുന്നുകളുടെ ദഫ്മുട്ടും അരങ്ങേറി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി സുഭാഷ്, സെക്രട്ടറി ശ്രീകുട്ടൻ, രക്ഷാധികാരി സുന്ദരൻ, ജയപ്രകാശ് എന്നിവരുൾപ്പെടെയുള്ള ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് റാലിക്ക് സ്വീകരണം നൽകിയത്. ഖത്തീബ് ഷിഹാബുദ്ദീൻ സൈനി, കമ്മിറ്റി ഭാരവാഹികളായ ഷൌക്കത്ത് മംഗലശ്ശേരി, കെ പി എനി, കെ അബ്ദുള്ള, അബ്ദുൾ റസാഖ് സഖാഫി, സാദിഖ് അലി മദനി എന്നിവർ നബിദിന റാലിക്ക് നേതൃത്വം നൽകി. മറ്റു പായസങ്ങളും മധുരങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ കേവലം നാക്കിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അതിന്റെ മധുരം അവസാനിക്കുന്നുവെങ്കിൽ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്ന് സഹോദര മതങ്ങൾക്കും സഹോദര മത സുഹൃത്തുക്കൾക്കും നൽകുന്ന ഊഷ്മളമായ സ്വീകരണങ്ങൾ, ആ സ്വീകരണത്തിലെ മധുരം ജീവിതകാലം മുഴുവനുമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ മധുരം അടുത്ത തലമുറക്ക് കൂടി കൈമാറുകയാണ്. ആ മധുരം സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, കാരുണ്യത്തിന്റെ ജീവിതം നയിക്കണമെന്ന സന്ദേശമാണ് ഈ അമ്പല കമ്മിറ്റി ഭാരവാഹികളും സുഹൃത്തുക്കളും ഇഹ്യാഉസ്സുന്ന മഹല്ലു കമ്മിറ്റിക്ക് നൽകിയ, നബിദിന റാലിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണം. വരും തലമുറയിൽ എങ്ങനെ ജീവിക്കണം, വർഗീയമായും മറ്റുമൊന്നും ചിന്തയില്ലാതെ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ഇന്നലകളിലെ പൂർവീകർ കൈമാറിയ സ്നേഹം അത് നിലനിർത്തുന്ന ഭാരവാഹികളാണ് ഈ നാട്ടിലെ അമ്പല കമ്മിറ്റിയും ഹൈന്ദവ സഹോദരങ്ങളും. അതാണ് നമ്മുടെ നാടിന്റെ ഐശ്വര്യവും നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിയും നമ്മുടെ നാടിന്റെ സ്നേഹവും. അതാണ് പൂർവീകർ അങ്ങനെ തന്നെയാണ് ലോകത്തോട് കാണിച്ചു തന്നത്. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് അറബ് ലോകത്ത് നിന്ന് പ്രവാചകരുടെ ശിഷ്യഗണങ്ങൾ കടന്നു വന്ന് കേരളത്തിന്റെ കടലോരത്ത് വന്ന് പായക്കപ്പലിറങ്ങിയപ്പോൾ വിദേശികളായി വന്ന അവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയത് കേരളത്തിലെ ഇളനീർ നൽകി സ്വീകരിച്ചത് അപ്പു എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരനാണ്. ആ സാഹോദര്യം അന്നു മുതൽ ഇന്നു വരെ. ക്ഷേത്രോത്സവ ഘോഷയാത്രയ്ക്ക് പള്ളി കമ്മിറ്റിയും നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റിയും സ്വീകരണം നൽകുന്നതും മധുര വിതരണം ചെയ്യുന്നതും ഇന്നാട്ടിൽ വർഷങ്ങളായി തുടർന്നു വരുന്ന മതമൈത്രിയുടെ അടയാളങ്ങളാണ്. ന്യൂസ് ബ്യൂറോ പൂത്തുകൾ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526 1. ഈ ഫോർ മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.